ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് ഒരു സിവിൽ 3D ട്യൂട്ടോറിയൽ ആണ് ഓട്ടോകാഡ് സിവിൽ 3D നമുക്ക് കോഗോ പോയിന്റ്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും കോഗോ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സിവിൽ 3D പോയിന്റ്സ് ആണ് നമുക്കത് ഓട്ടോകാഡ് സിവിൽ 3D നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുക ഇതാണ് കോഗോ പോയിന്റ്സ് ഈ കോഗോ പോയിന്റ്സിൻ്റെ ഗുണം എന്ത് പറഞ്ഞാൽ നമുക്കതിനകത്ത് ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ടാഗും ഐഡിയും അതിൻ്റെ ഈസ്റ്റിങ് നോർത്തിങ് എല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതൊരു അനോട്ടേഷൻ പോയിന്റ്സ് ആണ് നമുക്കിത് സ്കെയിൽ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഈ കാണുന്നത് ഓട്ടോകാഡ് പോയിന്റ്സ് ആണ് നോർമൽ ഓട്ടോകാഡ് പോയിന്റ്സ് ആണ് ഇത് നമുക്ക് കൺവേർട്ട് ചെയ്ത് കോഗോ പോയിന്റ്സും ആകാം ആദ്യം നമുക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം അത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഞങ്ങൾ മൂന്ന് രീതിയാണ് ചെയ്യുന്നത് പല രീതിയും നമുക്ക് ചെയ്യാം ആദ്യം തന്നെ ഹോമിൽ പോവുക പോയിന്റ്സ് എന്നുള്ളത് ഈ പോയിന്റ്സ് തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ക്രിയേറ്റ് പോയിന്റ്സ് മിസലേനിയസ് അതിനകത്ത് മാനുവലായിട്ട് ഇൻസേർട്ട് ചെയ്യാം നോർത്തിങ് ഈസ്റ്റിങ് കൊടുത്തിട്ട് ചെയ്യാം ബിയറിങ് കൊടുത്തിട്ട് ചെയ്യാം അതുപോലെ നമുക്കിപ്പോൾ ഒരു അലൈൻമെൻറ്റിൽ നിന്നും ചെയ്യാം അല്ലെങ്കിൽ ഗ്രേഡിങ്ങിൽ നിന്നും ചെയ്യാം സർഫസിൽ നിന്നും ചെയ്യാം അങ്ങനെ ഓരോന്നിനും ഓഫ്സെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാം പക്ഷേ അതൊക്കെ നമ്മൾ പർട്ടിക്കുലർ സമയത്ത് ഏതെങ്കിലും ഒരു ഒക്കേഷനലി നമുക്ക് ഉപയോഗപ്പെടുന്നതാണ് എപ്പോഴും നമുക്ക് ഉപയോഗപ്പെടുന്നില്ല കാരണം നമ്മളിപ്പോൾ ഒരു സർഫസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരു പോയിന്റ്സ് എല്ലാം ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ പോയാൽ മതി അല്ലാത്ത പക്ഷം നമുക്ക് മൂന്ന് രീതിയിലാണ് മെയിനായിട്ടും ഇത് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഒന്ന് മാനുവലായിട്ട് മാനുവലായിട്ട് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിങ് നോർത്തിങ് കൊടുത്തിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ ക്രിയേറ്റ് പോയിന്റ് കൊടുത്തു അതിലെ ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ പറയുക ലൊക്കേഷൻ നമ്മൾ ഈസ്റ്റിങ് നോർത്തിങ് നമുക്ക് അറിയാമെങ്കിൽ ലൊക്കേഷൻ നമ്പർ അറിയാമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി അല്ലെങ്കിൽ നമ്മളിതുപോലെ ഒരു പോയിന്റ് ചൂസ് ചെയ്യുക ഞാനിവിടെ ക്ലിക്ക് ചെയ്തു അപ്പോൾ അതാണ് നമ്മുടെ പോയിന്റ് ലൊക്കേഷൻ ഇനി ചോദിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് ടാഗ് 25 എന്നുള്ള കൊടുത്തു അപ്പോൾ എൻ്റർ കൊടുത്തു അപ്പോൾ ആ പോയിൻ്റ് അവിടെ വന്നു പോയിൻ്റ് ഐ ഡി ഇത് വ്യത്യസ്തമാണ് കാരണം അതിൻ്റെ മാർക്കർ രണ്ടും വേറെ വേറെ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇവിടെ വന്നു ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അല്ലാത്ത രീതിയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നത് എക്സിസ്റ്റിംഗ് ഓട്ടോകാഡ് പോയിൻറ്റ്സിനെ നമുക്ക് കോഗോ പോയിൻ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അതിന് നമുക്ക് ഇവിടെ പോവുക പോയിട്ട് നമുക്ക് കൺവേർട്ട് ഓട്ടോകാഡ് പോയിൻ്റ്സ് എന്നുള്ളതുണ്ട് അത് എടുക്കുക ചൂസ് ചെയ്യുക ഓട്ടോകാഡ് പോയിൻറ്റ് ചൂസ് ചെയ്യുക എൻ്റർ കൊടുക്കുക ഇപ്പോൾ അവിടെ ഡിസ്ക്രിപ്ഷൻ ചോദിക്കും അവിടെ നമ്മൾ അടുത്ത ടാഗ് 27 ഇട്ട് കൊടുക്കും അങ്ങനെ ഈ രണ്ട് രീതിയുണ്ട് പിന്നെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് ഫയൽ വഴിയായി ഇൻസേർട്ട് ചെയ്യാം ഫയൽ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫയലോ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോകാഡിൻ്റെ അല്ല സോറി എക്സൽ CSV കോമ സെപ്പറേറ്റഡ് വാല്യൂ ഫയലോ നമുക്ക് ഉപയോഗിക്കാം അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇമ്പോർട്ട് പോയിൻ്റ്സ് എന്നുള്ള ഒരു ചെറിയ ഐക്കൺ ഉണ്ടായി പോവുക അതിൽ നമുക്ക് ഫയൽ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇൻസേർട്ട് കൊടുക്കുക ഞാനിവിടെ ഓൾറെഡി ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ സാമ്പിൾസിനകത്ത് ഞാൻ ഈ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഓൾറെഡി വരുന്ന ഈസ്റ്റിംഗ് നോർത്തിങ് വരും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരും അതിൻ്റെ എലിവേഷൻ വരും അതിൻ്റെ ടാഗ് ഐഡികൾ ഇത് ഐഡിയാണ് ഐഡി നമ്പർ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം അപ്പോൾ നമുക്ക് ഓവർ റൈഡ് ആവല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ആവല്ലോ ഇപ്പോൾ ഓൾറെഡി ഞാനവിടെ ഒരു 10-20 പോയിൻറ്റ്സ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ നമ്പർ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു 100 എന്ന് പറയാം 101, 102 എന്ന് തുടങ്ങാം അങ്ങനെ തുടങ്ങിയാലും കൊടുത്താൽ കുഴപ്പമില്ല കാരണം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആവാണ്ടിരിക്കും ഈ ഇത് ഓൾറെഡി കൊടുത്തു ഇത് സീരിയൽ നമ്പർ ഈസ്റ്റിങ് ഇതാണ് ഈസ്റ്റിങ് ഈസ്റ്റിങ് ആണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞിട്ട് നോർത്തിങ് വരും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ എലിവേഷൻ വരും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാഗ് വരും ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വരും കേട്ടോ ഈ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മളിതൊരു CSV ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യണം ഫയൽ സേവ് ആസ് കൊടുത്തിട്ട് കോമ സെപ്പറേറ്റഡ് വാല്യൂ എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിലേക്ക് കൊടുക്കണം CSV കോമ ഡിലിമിറ്റഡ് .CSV ഫയൽ എന്ന് കാണും ആ ഫയൽ അതിലേക്ക് സേവ് കൊടുക്കണം സിംഗിൾ ടാബേ പറ്റത്തുള്ളൂ ഇതിനകത്ത് മൾട്ടി ടാബ് അലോഡല്ല ഇപ്പോൾ സിംഗിൾ ടാബ് നമ്മളിവിടെ സേവ് കൊടുത്താൽ സേവ് ആക്കിക്കോളും അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സേവ് കൊടുത്തു വെച്ചിരിക്കുകയാണ് CSV അത് ഞാൻ ക്ലോസ് ചെയ്യണം ഇനി ഞാനിവിടെ ഫയൽ പോവുകയാണ് ഇതാണ് നമ്മുടെ ഫയൽ നമ്മൾ ആ സേവ് ചെയ്ത ഫയൽ ഓപ്പൺ കൊടുക്കുക ഇവിടെ കാണിക്കും ഫയൽ കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ടിക്ക് വേണം ഫയൽ കറക്റ്റ് അല്ലെങ്കിൽ ഇൻഡ് വരും അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഫയൽ ഫോർമാറ്റ് ഉണ്ട് ഞങ്ങൾ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്ന CSV ഫയൽ ആയതുകൊണ്ട് നമുക്കിവിടെ ആ CSV കോമ സെപ്പറേറ്റഡ് വാല്യൂ ഉള്ള ഫയൽ ഫോർമാറ്റ് മാത്രമേ കാണിക്കത്തുള്ളൂ നമ്മളിപ്പം ഇത് ഈ ചൂസ് ചെയ്യുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നമുക്കിവിടെ ഒരുപാട് വാല്യൂ കാണിച്ചു കേട്ടോ ഒരുപാടുണ്ട് PNESD സ്പേസ്ലി ഡിലിമിറ്റഡ് ഉണ്ട് സ്പേസ് ഉണ്ട് കോമ ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ സ്പേസ് ഡിലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് വരും ടെക്സ്റ്റ്
tab text files in a other way. Now we open the open the file the command deemed files and point number, easting, northing, EZ value, description. Now we have PEN, EZD, comma delimited file format. That is the same thing. The display is point number, easting, northing, elevation, road description. Now we have to assign a point group. We have to create a point group. Create new point group 1. This is a duplicate number. This is a duplicate number. We will add the number by default. We will insert the files. This is the files. This is the marker. This is the tag. By default, we will set this model. We will change this. We will change this. Point group will go. Point group properties will go. Properties ile namaku wg block ennalladana point style adu maatiittu namaku endu vengalum benchmark kodutha apply kodutha benchmark ilekku povu avale idu description only nu vartha description only povu avale idinagathu ore style by default aayittu autocad civil 3d thanne koduthundu adu koodanadu namaku venengi endu vengalum choose cheyya idinagathu kando tag 1 tag appo ipo idu idonnum alla namaku oru pudhiya varnam venengi pudhiya varnam create cheyya create new koduthu appo layout na idu idinagathu name kodukka general labeling kaaryangalum behavior okke ullu idu nammal onnum cheyyanda kaaryilla pinne ivide ullathu ee idan text size height pinne idu content text inathu content inathu poittu point number nalla change kodukka appo adu namaku ivide kedakkunna point number nallana adu appo select cheyya appo avada maatiittu nammal endano name and code card is name or upload. Okay, apply. Okay, name on done name. Pump, Namakini Cogo Points which is surface create yam as well. Caring number wide in the drawing number detail at Yana Paraya. അപ്പോൾ എല്ലാവർക്കും കോക്കോ പോയിന്റ്സ് എന്താണെന്നും അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ